മോദി ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ താലിയിൽ കൈവയ്ക്കാൻ കോൺഗ്രസിന് സമ്മതിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ സ്വപ്നം അങ്ങ് മറന്നേക്കൂ എന്നും ബെലഗാവിയിലെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി. സ്വത്ത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യാമെന്ന കോൺഗ്രസിന്റെ സ്വപ്നം നടക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീധൻ മംഗൾസൂത്ര इसका एक्सरे किया जाएगा, यानी ये लोग हर घर में छापा मारकर आपकी संपत्ति पर कब्जा करना चाहते हैं। आपकी संपत्ति पर कब्जा करने के बाद कांग्रेस इसे रीडिस्ट्रीब्यूशन की बातें कर रही है, अपनी पसंदीदा वोट बैंक को देना चाहती है। आपने बचाया हुआ सोना चांदी लूटने देंगे क्या? आपके मंगलसूत्र पर किसी को हाथ लगाने देंगे? कोई पंजा आपकी संपत्ति लूट सकता है क्या? मैं कांग्रेस को अलर्ट करना चाहता हूं, ये मनसूबे छोड़ दीजिए जब तक मोदी जिंदा है। കൂടുതൽ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് സാവിത്രിയുണ്ട്. സാവിത്രി, കർണാടകയിലുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് പ്രധാനമന്ത്രി എത്തുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാനമന്ത്രി എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നു? അലിഗഡിലും അജ്മീറിലും മോദി നടത്തിയതുപോലെ മുസ്ലിം എന്ന വാക്ക് ഈ റാലിയിൽ മോദി ഉപയോഗിച്ചില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രിയപ്പെട്ട വോട്ട് ബാങ്കിന്, അതായത് രാജ്യത്തെ ജനങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് പ്രിയപ്പെട്ട വോട്ട് ബാങ്കിന് വിതരണം ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാണ് മോദിയുടെ ആരോപണം. വയനാട്ടിൽ ജയിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് ചെയ്ത ഭീകരപ്രവൃത്തികളെയെല്ലാം മറന്നുകളയാനും കോൺഗ്രസിന് മടിയില്ല എന്നും മോദി ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം നേഹ ഹീരമഠിന്റെ ബെലഗാവി അടക്കമുള്ള മണ്ഡലങ്ങളിൽ, ഹുബള്ളി ധാർവാഡ് മേഖലകളിലൊക്കെ വലിയ ചർച്ചാ വിഷയമായ ഒന്നാണ് നേഹ ഹീരമഠ് എന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ കൊലപാതകം. അതേക്കുറിച്ചും മോദി പരാമർശം നടത്തുന്നു. ഇതോടൊപ്പം തന്നെ ഇവിഎമ്മുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുക വഴി രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ തന്നെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നും മോദി ആരോപിക്കുന്നുണ്ട്. മോദി ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ താലിയിൽ കൈവയ്ക്കാൻ കോൺഗ്രസിനെ സമ്മതിക്കില്ല, സ്വപ്നം മറന്നേക്കൂ എന്നാണ് മോദി വ്യക്തമാക്കുന്നത്. 24 മണിക്കൂറും നിങ്ങൾക്കൊപ്പം 2047 വരെ ഉണ്ടാകും, അതിനാണ് തന്റെ ശ്രമം എന്നും മോദി പറയുന്നുണ്ട്. രാജ്യത്തിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുറഞ്ഞത് വലിയ ആശങ്ക ബിജെപിക്ക് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു മുദ്രാവാക്യവും ഈ റാലിയിൽ മോദി മുന്നോട്ട് വയ്ക്കുന്നു. പെഹ്ലെ മത്ദാൻ ഫിർ ജൽപാൻ, അതായത് ആദ്യം വോട്ട് പിന്നെ ഭക്ഷണം, ഒരു കാരണവശാലും വോട്ട് മുടക്കരുത് എന്നും ബെലഗാവിയിലെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ മോദി വ്യക്തമാക്കും. ശരി സാവിത്രി.